സംരംഭം തുടങ്ങാൻ വഴിത്തിരിവരായിട്ടുണ്ടായിരിക്കും. തുടങ്ങാന്ന് പറഞ്ഞാല് നമ്മള് എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരമാകും. ഇപ്പോൾ മൊബൈൽ കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങളത് കണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത് മൊബൈലിൽ വാങ്ങിച്ച് ഇത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കൊരു ഉപജീവന മാർഗം, അവർ വളർത്തുന്ന മൊബൈലുകൾക്ക് എന്തെങ്കിലും തൂക്കാകുമ്പോൾ ഞങ്ങൾ തിരികെ വാങ്ങുമ്പോൾ അവർക്കൊരു വരുമാനം കിട്ടുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ എന്തെങ്കിലും ഉപകാരം ആകുന്ന രീതിയിൽ വല്ലതും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് 2004 ഇത് ആരംഭിക്കുമ്പോൾ വൈഫ് പറഞ്ഞാൽ നമുക്ക് മൊബൈൽ കൃഷി ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മൊബൈൽ കൃഷി പ്രയോഗിച്ചത്. ഈ ഫാമിൽ ഇപ്പോൾ എത്ര മൊബൈലുകൾ? നമ്മുടെ ഈ കാണുന്ന മൊബൈലുകളെല്ലാം ബീച്ചിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്ത മൊബൈലുകളാണ്. 5 ഇനം മൊബൈലുകളുണ്ട്. ന്യൂസിലാൻഡ് വൈറ്റ് ഉണ്ട്, ഗ്രേ ജയന്റ് ഉണ്ട്, സോവിയറ്റ് സ്പീറ്റ് ഉണ്ട്, വൈറ്റ് ജയന്റ് ഉണ്ട്, ശങ്കരീന മൊബൈലുകൾ. ഇത് ബ്രോയിലർ മൊബൈലുകൾ മീറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് 1970 മൊറാർജി ദേശായിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തതാണ്. തൊഴിലില്ലാത്ത ജനങ്ങൾക്ക് ഒരു ഉപജീവന മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ഇത് ആരംഭിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ 2004 ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത്. ഞങ്ങൾ കീഴിലിപ്പോൾ ഇന്ത്യയുടെ 73,000 കർഷകർ ഇന്ന് മൊബൈൽ കൃഷി ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട്. മൊയലിനെ വളർത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് അത്രയും സെൻസിറ്റീവ് ആയ ഒരു ജീവിയാണ്, അത്രയും അധികം കെയർ വേണം. നമ്മളിപ്പോൾ ഏതൊരു ബിസിനസ്സായാലും കൃഷിയായാലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു വിജയവും പരാജയവും കിടക്കുന്നത് അതിൻ്റെ മാനേജ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ അത് നോക്കേണ്ടതിൻ്റെ ഫാമിനകത്തുള്ള ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഫാമിനകത്ത് 30 ഡിഗ്രീൻ്റെ മുകളിലൊക്കെ ടെമ്പറേച്ചർ പാടില്ല. പുറത്തുനിന്നുള്ള ആളുകൾ ഫാമിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. പുറത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഇത് കെയർ നല്ല രീതിയിൽ നമ്മുടെ മാനേജ്മെൻറ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അസുഖവും കാര്യങ്ങളൊന്നും വരും. ഒരിക്കലും നമുക്ക് അതിനെ നടക്കും. ഇവിടെ ഒരു കർഷകർ വന്നു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങളിവിടെ ക്ലാസ് ഉണ്ട്. ഒരു 3-3.5 മണിക്കൂർ നേരത്തെ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ പങ്കെടുക്കണം. ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം ആൾക്ക് ഏകദേശം ഒരു ധാരണ ആവും ചെയ്യാൻ പറ്റുമോ ഇന്ത്യയിൽ. ക്ലാസ് കഴിഞ്ഞ് ആൾ വീട്ടിൽ പോയിട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ട് വീണ്ടും വരികയാണെങ്കിൽ പരീക്ഷ ഉണ്ടാവും. 10-15 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങളിൽ ആൾ പാസ്സാവണം. എന്നാൽ ആൾക്ക് ചെയ്യാൻ പറ്റുന്നതും കൂടി ഞങ്ങൾക്ക് ഒരു വിശ്വാസം കൊണ്ടു കഴിഞ്ഞാൽ ആൾക്ക് കൊടുക്കുള്ളൂ. ചുമ്മാ കാശ് മേടിച്ച് ആൾക്ക് മോയിനെ കൊടുത്ത് മോയിനെ കൊടുത്ത് കൊന്നുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ആൾ അതുകൊണ്ടൊരു ഉപജീവന മാർഗം കണ്ടെത്താണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആരും കണ്ടിട്ടില്ല, വേറൊരാൾക്ക് ഇതിലേക്ക് ഇറങ്ങിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ആരും വന്നിട്ട് പൈസക്ക് വേണ്ടി ഇരിക്കുന്നതാണെങ്കിൽ കാശ് മേടിച്ച് മോനാണ് കൊടുത്താൽ പോരെ. അതുകൊണ്ടൊന്നും കാര്യമില്ല. ജീവിക്കണം, അയാൾ രക്ഷപ്പെടണം. അയാൾ കണ്ടിട്ട് വേറെ ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങിച്ചിരിക്കണം.